എല്ലാവർക്കും നമസ്കാരം. പദ്യത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു കുക്കീസാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വെറും 3 ചേരുവകളാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ: പഞ്ചസാര, ബട്ടർ, മൈദ. ഈ കുക്കീസിലേക്കുള്ള ചേരുവകൾ നമ്മളൊരു പ്രത്യേക അനുപാതത്തിലാണ് എടുക്കുന്നത്. 1:2:3 പഞ്ചസാരയുടെ ഇരട്ടി അളവിൽ ബട്ടർ എടുക്കും, പിന്നെ പഞ്ചസാരയുടെ 3 ഇരട്ടി അളവിൽ മൈദ ചേർക്കും. ഗ്രാമിലാണ് കേട്ടോ നമ്മൾ ഈ അനുപാതം പറയുന്നത്. പഞ്ചസാര ഞാനിവിടെ 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതായത് ടേബിൾ സ്പൂണിൽ, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞതുപോലെ വലിയ സ്പൂണാണ്, 15 മില്ലിയുടെ സ്പൂണാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ എൻ്റെ കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 മില്ലിയാണ്. ഈ പഞ്ചസാര നമ്മളൊന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. പഞ്ചസാര പൊടിക്കുമ്പോൾ ജാറിലെ ബ്ലേഡിലൊക്കെ പറ്റി കുറച്ച് പഞ്ചസാരയുടെ അളവ് ഇതിൽ നിന്ന് കുറയും. അതുകൊണ്ട് നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് അല്പം കൂടുതൽ പഞ്ചസാര എടുത്തിട്ട് വേണം പൊടിക്കാൻ. അതായത് 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ കൂടുതൽ ചേർത്ത് പൊടിച്ചെടുക്കുക. പിന്നെ ബട്ടർ 100 ഗ്രാമാണ് എടുക്കുന്നത്. നമുക്ക് 100 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് കടന്ന് മേടിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ ഒരു പാക്കറ്റ് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മൈദ. മൈദ 150 ഗ്രാമാണ് വേണ്ടത്. അതായത് ഈ ടേബിൾ സ്പൂണിന് 15 ടേബിൾ സ്പൂൺ മൈദ അളന്നെടുക്കുക. അപ്പം ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ ആ വലിയ തണുപ്പൊന്ന് മാറിയിട്ട് വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ. നമ്മൾ ഇതിലേക്ക് തൊടുമ്പോൾ കണ്ടോ ഇതുപോലൊരു ചെറിയൊരു പാട് വരുന്നുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മളതിലേക്ക് ഉപയോഗിക്കേണ്ടത്. ബട്ടർ ഇതിലും കൂടുതൽ സോഫ്റ്റ് ആയാൽ നമ്മൾ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ സ്പ്രെഡായി പോകും ബേക്ക് ചെയ്യുന്ന സമയത്ത്. ബട്ടർ ആദ്യം ഒന്ന് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തടുത്തവി ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് ലൂസാക്കി എടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാര ചേർക്കുക. ഇനി ഇത് രണ്ടും കൂടി കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഒരു മഞ്ഞ പോലത്തെ കളറ് മാറി ഒരു വെള്ള കളറാകുന്നതുവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കിത് ആയിക്കിട്ടും. ഇതിവിടെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതുണ്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു കളറും പിന്നെ ഇപ്പോൾ ഒരു വെള്ള കളറായിരിക്കുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തിലെത്തിയാൽ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ഒരു 2 തവണയായിട്ട് ചേർത്താൽ മതി. ആദ്യം ചേർത്ത മൈദ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ചു വന്നാൽ ബാക്കിയുള്ളത് കൂടി ചേർക്കുക. അപ്പം ഈ ഒരു പാകത്തിന് നമ്മുടെ മാവ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ബോളായി കഴിഞ്ഞാൽ ഉള്ളം കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വയ്ക്കാം. ഇത് OTGയിലേക്കുള്ള ട്രൈ ആണ്. സ്റ്റൗട്ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേയിലും ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റൗട്ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് നല്ല ചൂടുകെട്ടുള്ള ഒരു പാത്രം 15 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിനുശേഷം ഇത് വെച്ചിട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇത് OTG ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 തൊട്ട് 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ബേക്ക് ചെയ്യാനുള്ള സമയം നമ്മുടെ OTGയുടെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ അല്പം കുറവ് മതിയാവും, ചിലപ്പോൾ അല്പം കൂടി കൂടുതൽ സമയം വേണ്ടി വരാം. സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 16 തൊട്ട് 18 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്താലും മതി. നമ്മളിത് ബേക്ക് ചെയ്ത് പുറത്തെടുത്ത ഉടനെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. പിന്നെ ചൂടൊക്കെ മാറി തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കൂടുതൽ ക്രിസ്പി ആയിട്ട് വരും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.